ഹായ് ഹലോ നമസ്കാരം ദിസ് ഈസ് മീ ജയശങ്കർ സോ എല്ലാവർക്കും മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആർമി ടാറ്റു പോളിസീസ് എന്തൊക്കെയാണെന്നാണ് കാരണം പച്ച കയ്യിൽ നമ്മളുടെ ദേഹത്ത് പച്ച കുത്തുന്നതിനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ അല്ലെങ്കിൽ നമുക്ക് പച്ച കുത്തി കഴിഞ്ഞാൽ ആർമിയിൽ സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് പേർ സംശയിക്കുന്നുണ്ട് പച്ച കുത്തി കഴിഞ്ഞാൽ കിട്ടില്ല അപ്പൊ ചിലർ പറയുന്നു പച്ച കുത്തി കഴിഞ്ഞാൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള കുറെ ഡൗട്ട്സുകൾ എല്ലാവർക്കും ഉണ്ട് സോ നമ്മൾ ആ ഒരു ഡൗട്ട്സുകൾ എന്ത് അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിഹരിക്കുന്നതാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ബിക്കോസ് ഇനിയും ബിക്കോസ് ഒരുപാട് പേർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അറിയാം സോ പ്ലീസ് നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ് ഞാൻ ഇടുന്നത് ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് നിങ്ങൾ അവർക്ക് കൂടെ അവരുടെ അടുത്തുകൂടെ എത്തിക്കാൻ ശ്രമിക്കുക അതിനോടൊപ്പം ചേർന്നുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലുകൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് സോ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം സോ എന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ എന്റെ പല വീഡിയോസും കണ്ട് കമന്റ്സുകളിട്ട സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് അവരൊരുപാട് അവർക്ക് മാത്രമല്ല ഒരുപാട് പേർ ഇത് അറിയണം എന്നൊരു താല്പര്യമുണ്ട് സോ ബിക്കോസ് ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ കുറെ കാലമായിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ദേഹത്ത് അതായത് ആർമിയിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ ദേഹത്ത് പച്ച കുത്തി കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടില്ല എന്നൊരു ധാരണയുണ്ട് അത് വളരെയധികം തെറ്റായ ധാരണകളാണ് സുഹൃത്തുക്കൾ ബിക്കോസ് ഈ നമ്മളുടെ ശരീരത്തെ ചില പാർട്സുകൾ നമുക്ക് എന്താ പറയാ പച്ച കുത്ത അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അതായത് സൈസിനും അതിന്റെ ലെങ്തിനും അവർ പറയുന്ന ആ ലെങ്തിൽ മാത്രമേ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരില്ല സോ അത് എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഈ കൈകൾക്ക് താഴെ അതായത് ഇത്രയും ഭാഗം നമ്മളുടെ ഈ രണ്ട് കൈകളുടെയും ഈ ഒരു ഭാഗത്ത് നമുക്ക് പച്ച കുത്താം അതിന് യാതൊരു പ്രോബ്ലവും ഇല്ല പക്ഷെ അവർ നോക്കുന്നത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ബിക്കോസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്നത് ഒന്നെങ്കിൽ പച്ച കുത്തുന്ന ഒന്നെങ്കിൽ നമ്മളുടെ പേരോ അല്ലെങ്കിൽ നമ്മളുടെ അമ്മയുടെയോ അതുപോലുള്ള പേരുകളോ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ചിലവർ ഓം അടിക്കുന്നുണ്ടായിരിക്കാം ചിലവർ എന്താ പറയുക ചില അവരുടെ അവരുടെ സ്വന്തം പേരോ അല്ലെങ്കിൽ അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബട്ട് അതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ വളരെയധികം ചെറു അല്ലെങ്കിൽ ഒരു ഇത്രയും ഭാഗം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഉള്ളതായിരിക്കണം എന്നാണ് ആർമി വെക്കുന്ന നിബന്ധന വലിയ സൈസിലുള്ള എന്താ പറയാ ഫോട്ടോസോ അല്ലെങ്കിൽ വലിയ സൈസിലുള്ള പേരുകളോ അടിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഔട്ടാവുന്നതാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പച്ച കുത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ബട്ട് ഇത്രയും ഭാഗത്ത് മാത്രമേ നമുക്ക് പച്ച കുത്താൻ സാധിക്കുകയുള്ളൂ ഈ ഇത്ര നമ്മളുടെ കൈകൾക്ക് താഴെ അതായത് നമ്മളുടെ ബൈസിന് താഴെ ഫോർ ആംസിൽ നമുക്ക് പച്ച കുത്തുന്നതിന് യാതൊരു പ്രോബ്ലം ബട്ട് അതിന്റെ സൈസും ലിമിറ്റേഷൻസും ഉണ്ട് ബാക്കി ഏത് ഭാഗത്ത് അതായത് ഈ കൈകൾക്ക് രണ്ട് ഫോർ ആംസ് ഒഴിച്ച് ബാക്കി എവിടെ നമ്മൾ പച്ച കുത്തിയാലും മെഡിക്കലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഔട്ടാവുന്നതാണ് അവിടെ യാതൊരു മറ്റൊരു റീമെഡിക്കലിനോ ഒന്നും എന്താ പറയുക ചിലപ്പോൾ അവസരം നൽകാൻ സാധ്യതയില്ല ചിലപ്പോൾ അവസരം നൽകും എങ്കിലും ഒരു രണ്ടു മൂന്ന് ദിവസത്തെ പ്രോസസ്സിനുള്ളിൽ നമുക്ക് ചെയ്യാം ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി നമുക്ക് ലേസർ ചെയ്ത് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും എങ്കിലും നിങ്ങൾ അത്രയും റിസ്ക് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക നേരത്തെ തന്നെ അതായത് റിക്രൂട്ട്മെന്റിന് പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ വളരെയധികം വിഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്താ പറയുക പരിഹരിക്കാൻ ശ്രമിക്കുക ബിക്കോസ് ഇത്രയും ആർമി ഫിസിക്കൽ എല്ലാം നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം മെഡിക്കലിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു തെറ്റിനെ നമ്മൾ എന്തുകൊണ്ട് എന്തിന് നമ്മൾ ഔട്ടാവണം എന്നതിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതും സോ പ്ലീസ് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കൈകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഫോർ ആംസിൽ മറ്റും കൈകളുടെ പാംസിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലെങ്ത് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ബിക്കോസ് ഞാൻ മെഡിക്കലിന് ചെന്നപ്പോഴൊക്കെ ചെറിയ ചെറിയ ടാറ്റൂസിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ബട്ട് എന്താ പറയുക ലെങ്ത് അവരുടെ ഒരു ലെങ്തിന് വലുതായി വലിയ രീതിയിലുള്ള പടങ്ങളോ വലിയ രീതിയിലുള്ള പേരുകളോ അടിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അത് നിങ്ങൾ അത്രയും വലിയ ലെങ്തിലുള്ള പേരുകളോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മാറ്റാൻ ശ്രമിക്കുക പ്ലീസ് ഇതൊരു റിക്വസ്റ്റ് ആണ് ബിക്കോസ് അത്രയും വരെ എത്തിയിട്ട് വിഷമിച്ചു പോകുന്നവരുടെ എന്താ പറയുക അവരുടെ ഒരു സങ്കടം എനിക്കറിയാം സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അത്രയും സൈസിലുള്ളയോ അല്ലെങ്കിൽ ദേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റും വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ടാറ്റൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ലേസർ ട്രീറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക
സോ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിക്കോസ് അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനകരമാകുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ എത്തിക്കുമ്പോൾ അത് വളരെയധികം ഇൻക്രീസ് ആവുന്നതാണ്. സോ അതോടൊപ്പം തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഇസ് മീ ജയശങ്കർ സൈനിങ് ഔട്ട്.